ഈ അടുത്തിടെ വളാഞ്ചേരിയിലുണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ മലാഭിഷേകം തീർച്ചയായിട്ടും കേരളത്തിലെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ ബോധപൂർവമായിട്ട് വർഗീയത കൊണ്ടുവന്നുകൊണ്ട് പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു കൂട താല്പര്യത്തിൻ്റെ ഭാഗമായി കാണണം. പൊതുവെ ബി ജെ പി ആർ എസ് എസ് അനുഭാവികളിലുള്ള ഹിന്ദുത്വ തീവ്രവികാരം ആരുടെയും നേതൃത്വമോ പ്രേരണയോ ഇല്ലാതെ തന്നെ കേരളത്തിലെ സമൂഹത്തിനിടയിൽ വർഗീയ ചെറുതിരിപ്പുണ്ടാകാനും ഭിന്നിപ്പുണ്ടാകാനും അതിലൂടെ ഒരു വിക്ഷുബ്ധത സൃഷ്ടിച്ചുകൊണ്ട് ഒരു വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കൃത്യമായി താല്പര്യമുള്ളവരാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ വേണം വളാഞ്ചേരി ക്ഷേത്രത്തിലെ ഈ മലാഭിഷേകത്തെ കാണുന്നത്. മറിച്ചുള്ള ഒരു കാരണവുമില്ല. ബോധപൂർവം ഇത്തരത്തിൽ തങ്ങളുടെ ദൈവത്തെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നു എന്ന തരത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ അത്തരത്തിലുള്ള ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ടാക്കിക്കൊണ്ട് തന്നെ വർഗീയ കുഴപ്പം നാട്ടിൽ സൃഷ്ടിക്കുക എന്ന കൂട ലക്ഷ്യമാണ് ഈ ഒരു പ്രശ്നത്തിന് പിന്നിലുള്ളത്. ഇത് ഒരിടത്ത് മാത്രമായിക്കൊണ്ട് ബി ജെ പിയോ ആർ എസ് എസോ ചെയ്യുന്നതല്ല, മറ്റ് പലയിടങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സൂചകങ്ങൾ നൽകിക്കൊണ്ട് വർഗീയ കലാപം സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന ഒരു പ്രവർത്തന രീതി എവിടെയും അവർ അവലംബിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥ അത് പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഉത്തരേന്ത്യയിലോ അത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെയോ വേറിട്ട് താമസിക്കുന്നവരല്ല കേരളത്തിലെ എല്ലാ സമുദായക്കാരും ഒരുമിച്ച് ഇടകലർന്ന് തൊട്ടടുത്തടുത്തടു പറമ്പുകളിലായിക്കൊണ്ട് വീടുകളിലായിക്കൊണ്ട് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനുമൊക്കെ ജീവിക്കപ്പെടുന്ന ഇടകലർന്ന് ജീവിക്കപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു കുഴപ്പമുണ്ടായാൽ വിവരണാതീതമായിട്ടുള്ള കുഴപ്പം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലഘട്ടത്തിൽ കുറേയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞത് കേരളീയ മനസ്സുകളിലുള്ള മതനിരപേക്ഷതയുടെ കാരണത്താലാണ്. എന്നിട്ടും 10-18 പേരോളം അന്ന് വർഗീയ കലാപത്തിന് വിധേയമായിക്കൊണ്ട് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പോലും മരിച്ചു വീഴേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കുറച്ച് കാണണ്ട. ഇതുമൂലമുണ്ടാവുന്ന കുഴപ്പം കൃത്യമായിട്ട് മുസ്ലിം വിരുദ്ധതയുടെ വർഗീയ വിഷം വമിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മനസ്സുമാണ് ഓരോ സംഘപരിവാറുകാരനും ഉള്ളത് എന്ന് നമ്മൾ കാണണം. അത്യന്തം അപകടകരമാണ് ഇവരുടെ ഈ പോക്ക് എന്നും നമ്മൾ കാണേണ്ടതുണ്ട്.